പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സോളോ സിക്കോവ ജെ ഉസയെ സമോൺ സ്പൈക്ക് ചെയ്ത് ആക്രമിക്കാൻ നിൽക്കുന്ന സമയത്ത് റോമൻ റെയ്ൻസ് തടഞ്ഞത്, അതിന് പിന്നിലെ സ്റ്റോറി ലൈൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സോളോ സിക്കോവയുടെ ഇതിന് മുൻപത്തെ സ്മാക്ക്ഡൗണിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളും റിങ്ങിലെ സെഗ്മെൻറ്റുകളും എല്ലാം അടുത്ത ട്രൈബൽ ചീഫ് സോളോ സിക്കോവ ആയിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നതാണ്. പതിയെ പതിയെ സോളോ സിക്കോവയെ പുതിയ ട്രൈബൽ ചീഫാക്കി ബിൽഡ് ചെയ്യുന്ന ചില ചില ഭാഗങ്ങൾ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെ WWE കാണിച്ചു തരാറുണ്ട്. എന്നാൽ സോളോ സിക്കോവയാണ് അടുത്ത ട്രൈബൽ ചീഫ് എന്നുള്ളത് ഒറ്റയടിക്ക് WWE പറയാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റെയ്ൻസും ജെ ഊസോയും സമ്മർ സ്ലാമിൽ ട്രൈബൽ കോമ്പാക്ട് മത്സരത്തോടു കൂടി ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല ഒരു ചാമ്പ്യൻഷിപ്പ് പോലെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്ത ട്രൈബൽ ചീഫ് ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യവുമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് അടുത്ത ട്രൈബൽ ചീഫായി കുടുംബത്തിൻ്റെ ആ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കാമെന്നുള്ളതാണ് മത്സര സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ്, റോമൻ റെയ്ൻസും ജെ ഊസോയും സമ്മർ സ്ലാം വരെ പരസ്പരം പോരാടാനോ അല്ലെങ്കിൽ മറ്റ് റെസ്ലേഴ്സിനെ ഉപയോഗിച്ച് എതിരാളികളെ ആക്രമിക്കാനോ പാടില്ല. അതായത് ഇപ്പോൾ സോളോ സിക്കോവ ജെ ഊസോയെ ആക്രമിക്കുകയാണെങ്കിൽ അത് ട്രൈബൽ കോമ്പാക്ട് റോളിന് വിപരീതമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ആരാധകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. WWE ഇത് തന്നെയാണ് ഈ ഒരു സ്റ്റോറി ലൈന് മുൻപ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സോളോ സിക്കോവ ജെ ഊസോയെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് റോമൻ റെയ്ൻസ് തടഞ്ഞതിന് പിന്നിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സോളോ സിക്കോവ അടുത്ത ട്രൈബൽ ചീഫാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയ്ൻസിൻ്റെ തീരുമാനമില്ലാതെ അല്ലെങ്കിൽ റോമൻ റെയ്ൻസിൻ്റെ സമ്മതമില്ലാതെ ജെ ഊസോയെ സോളോ സിക്കോവ സ്വയം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് റോമൻ റെയ്ൻസ് തടയുന്നു. സോളോ സിക്കോവ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റോമൻ സോളോയെ തടയുന്നു. രണ്ടാമത്തേത് ജെ ഊസോയെ മത്സരത്തിന് മുൻപ് ആരും ആക്രമിക്കാൻ പാടില്ല, അത് ട്രൈബൽ കോമ്പാക്റ്റിൻ്റെ റൂൾ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് സോളോ സിക്കോവ ജെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് റോമൻ റെയ്ൻസ് തടഞ്ഞത്. എന്തായാലും ഓരോ മൊമെൻറ്റും ഈ ഒരു സ്റ്റോറി ലൈനിൽ നിർണായകമാണ്. ആ ഒരു രീതിയിലാണ് സ്റ്റോറി ലൈൻ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്മർ സ്ലാമിൽ ഈ ഒരു മത്സരം നടക്കുന്നതിന് മുൻപ് നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗണിൻ്റെ എല്ലാ സെഗ്മെൻറ്റുകളും കാണാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, ഡൊമിനിക് മൈസ്റ്റീരിയോ, റിയ റിപ്ലി തുടങ്ങിയ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ഫാക്ഷനിലെ അംഗങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഡൊമിനിക് മൈസ്റ്റീരിയോ ബുച്ച് എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. NXT വീക്ക്ലി എപ്പിസോഡിലൂടെ നോർത്ത് അമേരിക്കൻ ചെയർമാനായ ഡൊമിനിക്കിൻ്റെ കരിയറിലെ ആദ്യ ടൈറ്റിൽ ഡിഫെൻസാണ് അദ്ദേഹം സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നടത്തിയത്. അപ്പോൾ എൻട്രൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഭാഗത്തിന് ഇടയിലാണ് ഈ ഒരു വീഡിയോ ഒരു ആരാധകൻ ഫോണിൽ ഷൂട്ട് ചെയ്തത്. ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡൊമിനിക് മൈസ്റ്റീരിയോ റിയ റിപ്ലിയെ കിസ് ചെയ്യുന്നുണ്ട്, നെറ്റിയിലാണ് കിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഡൊമിനിക്കയും റിയയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊരു സഹോദര ബന്ധമല്ല എന്നുള്ളത് സ്റ്റോറി ലൈൻ പ്രകാരം ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ജഡ്ജ്മെൻറ്റ് ഡേയിലൂടെ പറഞ്ഞു പോകുന്നത് എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക്കയും റിയയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പല കൂട്ടുകാർക്കും സംശയമുണ്ടായിരുന്നു. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് സ്മാക്ക്ഡൗണിന് ഇടയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നടന്ന ഒരു ലൈവ് ഇവൻറ്റിൽ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് ലൈവ് ഇവൻറ്റ് നടന്നത്. ആ ഒരു ലൈവ് ഇവൻറ്റിൽ സെത്രോളിൻസിനെതിരെ ഡൊമിനിക് മൈസ്റ്റീരിയോ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് നേരിടുന്നുണ്ട്. മത്സരത്തിൽ സെത്ത് തന്നെയാണ് റിട്ടേൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഡൊമിനിക്കിൻ്റെ ഒപ്പം റിയയും ഡെമിൻ പ്രീസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഡൊമിനിക്കും റിയയും തമ്മിലുള്ള ആ ഒരു കണക്ഷനും അവർ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക്കയും റിയയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഉത്തരം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക.